കൊല്ലം പരവൂരിൽ അമ്മയെയും മകനെയും ആക്രമിച്ച പ്രതി പിടിയിൽ. തെന്മലയിൽ നിന്നാണ് പ്രതി ആശിഷിനെ പിടികൂടിയത്. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അറസ്റ്റ്. സലിം മാലിക് നൽകും കൂടുതൽ വിവരങ്ങൾ. സലിം മാലിക് അമ്മയെയും മകനെയും ആക്രമിച്ച സംഭവത്തിലെ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോൾ വരുന്നുണ്ടോ? സുജയ, അല്പസമയം മുൻപാണ് കൊല്ലം പരവൂരിൽ വെച്ച് അമ്മയെയും മകനെയും സദാചാര ആക്രമണത്തിനിരയാക്കിയ പ്രതിയെ പോലീസ് പിടികൂടിയത്. പ്രതി ഈ പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കുന്നു എന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ആ പ്രദേശത്തെ തെന്മല മേഖലയിലെ പോലീസിന്റെ കൂടി സഹായത്തോടുകൂടി ഇയാളെ തെന്മലയിൽ നിന്നും പിടികൂടിയത്. ഇപ്പോൾ പ്രതിയെ പരവൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാകും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക. അതിനു പിന്നാലെ കോടതിയിൽ ഇയാളെ ഹാജരാക്കും. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമാകും പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും തിങ്കളാഴ്ചയായിരുന്നു ഈ നിലയിൽ അമ്മയെയും മകനെയും ക്രൂരമായി സദാചാരാക്രമണത്തിന് ഇയാൾ ഇരയാക്കിയത്. ഇതിനു പിന്നാലെ തന്നെ ഇയാളും ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. ഇയാളുടെ ആടിനെ ഈ വണ്ടി കൊണ്ട് തട്ടുകയും അതിന്റെ പ്രകോപനത്തിലാണ് താൻ ആക്രമിച്ചത് എന്ന തരത്തിൽ ഇദ്ദേഹം ഒരു പരാതി നൽകിയിരുന്നു. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയും. അതിനുശേഷമാകും എന്താണ് വാസ്തവം, എന്താണ് ഈ ആക്രമിക്കാനുണ്ടായ കാരണം എന്നുള്ളതിൽ ഇയാളുടെ മൊഴി കൂടി ശേഖരിക്കും. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പ്രതി ഈ ആക്രമണത്തിനിരയായ സാലു എന്ന ഈ അമ്മയുടെ ഈ സാലു എന്ന 23-കാരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഈ പ്രതിക്കായുള്ള തിരച്ചിലും ഊർജിതമായിരുന്നു. ഇപ്പോൾ അല്പസമയം മുൻപ് ഈ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. സുജയ, ശരി. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്തു നിന്നും.